നമസ്കാരം. കേരളത്തിൽ SFA കുരുക്കു മുറുകുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. SFA എന്ന വിദ്യാർത്ഥി സംഘടന ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്ന ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ കോളേജിൽ വിദ്യാർത്ഥികൾ സമാധാനമായി പഠിക്കാൻ കഴിയാത്തതുമടക്കം ഗവർണർ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ. ഓരോ സംസ്ഥാനത്തും നടക്കുന്ന അതീവ ഗൗരവമുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തരമന്ത്രിക്ക് നൽകുന്നുണ്ട്. അതാണ് ഒരു കീഴ്വഴക്കം. ഇതിന്മേലാണ് നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ആഭ്യന്തരമന്ത്രി തീരുമാനിക്കുന്നത്. SFA എന്ന സംഘടനയ്ക്കെതിരെ നേരത്തെയും റിപ്പോർട്ടുകൾ അമിത്ഷായുടെ മുന്നിൽ ഉണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമിച്ചതടക്കം നിരവധി സംഭവങ്ങൾ രാജ്ഭവൻ കേന്ദ്രത്തിന് വ്യക്തമായ തെളിവുകൾ സഹിതം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പാളയത്ത് വെച്ച് ഗവർണറുടെ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചത് വലിയൊരു സുരക്ഷാ വീഴ്ചയായിരുന്നു. അന്ന് സർക്കാരിനും പോലീസിനുമടക്കം ഗവർണർ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും കേന്ദ്ര സർക്കാരും അത് കണ്ടത്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പരിപാടിക്ക് എത്തിയപ്പോഴും SFA പ്രവർത്തകർ ഗവർണർക്ക് നേരെ ആക്രമിക്കാൻ ശ്രമിച്ചതും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയാണ് CRPF സുരക്ഷ ഏർപ്പെടുത്തിയത്. SFA എന്ന വിദ്യാർത്ഥി സംഘടന കോളേജിൽ ആക്രമണങ്ങൾ അയച്ചുവിടുന്നതിനെതിരെ ശക്തമായ നടപടിയാണ് ഗവർണർ കൈക്കൊണ്ടിരിക്കുന്നത്. SFA എന്ന സംഘടന ഗവർണർ എവിടെ പോകുമ്പോഴും അവിടെയെല്ലാം കരിങ്കൊടി കാണിച്ച് ഒരു വലിയൊരു കോളിയിളക്കം സൃഷ്ടിക്കാനാണ് SFA എന്ന സംഘടന ഇതുവരെയായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണവശാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ SFA മുന്നിൽ മുട്ടുമടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴോട് കൂടിയാണ് ഗവർണർക്ക് നേരെ കൂടുതലായിട്ട് ഒരു ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് SFA എത്തിയത്. ഇതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ സംസ്ഥാന സർക്കാരാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പാർട്ടിയുടെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടും പോലീസിന്റെ ഒരു സംരക്ഷണവും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് SFA എന്ന സംഘടന ഇത്രയേറെ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഉണ്ടായത്. പാളയത്ത് വെച്ച് ഗവർണർക്ക് നേരെ ഒരു അതീവ ഗൗരവമുള്ള ഒരു ആക്രമണം സംഭവിച്ചപ്പോഴും ഈ ഗവർണറുടെ റൂട്ട് മാപ്പുകളെല്ലാം ചോർന്ന് നൽകിയതും അതീവ ഗൗരവത്തോടെയാണ് രാജ്ഭവൻ എന്ന് കണ്ടത്. അന്ന് ഗവർണർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ സർക്കാരിനെതിരെയും വലിയ തോതിൽ വിമർശനം ഗവർണർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യക്തമായൊരു വാർത്ത എന്ന് പറയുന്നത് SFA എന്ന വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ SFA ഒരു കൂട്ടം നരാധമന്മാർ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചതടക്കം ഗവർണറുടെ മുന്നിലുണ്ട്. അതെല്ലാം കൂടി റിപ്പോർട്ട് ഇപ്പോൾ ഗവർണർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വ്യക്തമാണ്. അന്ന് ഗവർണർ ഇടപെട്ടിട്ടാണ് ഈ കേസിൽ CBI അന്വേഷണം വരെ എത്തി നൽകിയത്. സർക്കാർ ആ ആക്രമണത്തിനിടയായ അല്ലെങ്കിൽ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് CBI അന്വേഷണമൊക്കെ തരാമെന്നുള്ള കള്ള വാഗ്ദാനം പിണറായി വിജയൻ നൽകിയപ്പോഴും ഇത് തട്ടിപ്പാണെന്ന് വൈകിയാണ് എല്ലാവർക്കും മനസ്സിലായത്. അതോടുകൂടിയാണ് കർശനമായൊരു ഇടപെടൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് കാര്യവട്ടം ക്യാമ്പസിലടക്കം SFA ഒരു വലിയ തോതിലൊരു ആക്രമണമാണ്. ആക്രമണം മൂലം ഒരു വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. SFA എന്ന സംഘടന എത്തിയപ്പോഴാണ് അതിൽ ഒരു കൂട്ടം നരാധവന്മാർ യൂണിവേഴ്സിറ്റി കോളേജിലടക്കം കേരളത്തിലെ പല കോളേജിലടക്കം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഹോസ്റ്റലിൽ വലിയ തോതിലൊരു കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് ഹറാസ്മെൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് SFA എന്ന സംഘടന എത്തിപ്പെട്ടത് നമുക്ക് തെളിവ് സഹിതം നമ്മളെല്ലാവരും കാണുന്നതാണ്. കോളേജ് ക്യാമ്പസിലെല്ലാം തന്നെ SFA ഒരു കൺട്രോളിലാണ് എത്തി വിട്ടിരിക്കുന്നത്. എല്ലാ കോളേജുകളിലും ഹോസ്റ്റലുകളിൽ SFA ഒരു ഇടിമുറിയുണ്ട്. കോളേജിൽ വരുന്ന കുട്ടികളെ SFA റാഗ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ വർഷമാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷേ ആ വിദ്യാർത്ഥിയെ നമ്മൾ രക്ഷിച്ചതടക്കം നമ്മൾ കണ്ടതാണ്. ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ കുറിപ്പിൽ വരെ SFA ആ വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നത്. SFA വലിയ തോതിൽ നമ്മളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ നമുക്കെതിരെ ആക്രമണം ചെയ്യുന്നു അതുകൊണ്ടാണ്.